ഇത് വലിച്ചു പറിച്ച് ഇതിനകത്തൂടെ കയറി ഡോർ തുറന്നവൻ ഡോർ തുറന്ന് അകത്ത് കയറി ആൾക്കാട് കഴിഞ്ഞപ്പോ ഈ വഴി പറഞ്ഞു ആരുടെ താന്നാലും ചെയ്യും കയറ്റി പിടിക്കുന്നേ. ഇതാണ് സൗത്ത് ഇന്ത്യൻ റോഡ് വേസ് ബാബേട്ടന്റെ. ഇവിടെ നമ്മള് ലോഡ് കാരണേ. നമസ്കാരം എല്ലാവർക്കും, ഞാൻ ജ്യോതിസ് പള്ളിക്കുന്നേല്. ഞാനിപ്പോ ഉള്ളത് ഇവിടെ കൊപ്പല്. ഇന്നലെ എന്റെ വീട് കണ്ടല്ലോ, കൊപ്പലാണ്. അവിടെയൊക്കെ ലോറൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോ നമുക്ക് ഇന്നലെ രാത്രി ആട്ടോ ലോറൊക്കെ ഇറക്കി തീർന്നു. രാത്രി പറഞ്ഞൊരു 12 മണിക്ക് ആയിട്ടുണ്ട് ലോറൊക്കെ ഇറക്കി തീർന്നു. അപ്പൊ ഇറക്കി ലോറൊക്കെ ഇറക്കി തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിന് റിസീവ്ഡും കോപ്പിയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ റിസീവ്ഡും കോപ്പിയൊക്കെ ഇപ്പൊ എനിക്ക് കിട്ടിയതേ ഉള്ളൂ. കിട്ടിയിട്ട് ഇനിയിപ്പോ ഞാൻ പുറത്തേക്ക് പോവാന്നുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, ഞാൻ കൊണ്ടുവന്ന ലോഡ് ഇതാണ് കണ്ടോ. ഈ സാധനമാണ് അത് നല്ല പോലെ ഭംഗിയായിട്ട് അവർ അട്ടിയിട്ട് സെറ്റപ്പാക്കി വെച്ചേക്കണേ. ഇനി ഇവിടുന്ന് ഞാൻ പുറത്തെടുത്ത് പോയി. ഇവിടുന്ന് എന്തെങ്കിലും ലോഡ് വിളിച്ചിട്ടുണ്ട്, നമ്മൾ ദാവങ്കരയുള്ള ബാബേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ബാബേട്ടൻ എന്തെങ്കിലും ലോഡ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഇവിടുന്ന് കയറ്റും, ഇല്ലെങ്കിൽ നമ്മൾ ദാവങ്കരയ്ക്ക് കാലി പോകാനുള്ള പരിപാടിയൊക്കെ നിൽക്കണേ. നല്ല മഴ പെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും മഴ നല്ല മഴ അങ്ങനെ വലിയ ഇതല്ല, ചാറ്റിലാണ്. അപ്പൊ ആകെ ഇവിടെ ചെളിപൊളി. ഇന്നലെ വന്നപ്പോ കാറ്റായിരുന്നു, ഒട്ടക്കത്തെ കാറ്റായിരുന്നു. ഇന്നലെ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക. ഇന്നലെ വന്നപ്പോ കാറ്റായിരുന്നു, ഇന്ന് കാറ്റില്ല, മഴയൊന്നും. വേറെ വേറെ വെച്ചാൽ നമ്മൾ ആ ലോഡർ ഇട്ടെടുത്തന്നെ അവർക്ക് പണിക്കാർക്കുള്ള മെസ് ഉണ്ട്, ക്യാൻറ്റീന്. അവിടുന്ന് ഇപ്പൊ 2 ദിവസം എനിക്ക് നല്ല, ഇന്നലെയും ഇന്നും. ഇന്നിപ്പോ കാലത്ത് തുറന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നത്, അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു. ഒന്നും പൈസ ചെലവൊന്നുമില്ല, നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതുണ്ടോ, ഇതെന്തൊക്കെയോ കമ്പനിയാണിത്. ഇതിന്റെ എന്താ അതിന്റെ ഇതിന്റെ പണിക്ക് വേണ്ടിട്ടാണ് ഇവര് വന്നേക്കണേ. ഇവര് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന സാധനം ഇറക്കുന്നത് അവന്റെ പണിക്കാരാണ്. ഇവിടെ എന്തോ പുതിയ ബിൽഡിങ്ങുകൾ പണിയാൻ വേണ്ടിട്ട്. അതെന്താന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ അവരോട്. ഒരു ടിപ്പർ, അല്ല ടിപ്പറിലെ ഒരു ടാങ്കർ വണ്ടിക്കാരൻ വന്നു, അവനവിടെ സൈഡാക്കി തന്നു. അവിടെ പോവില്ല, ഭയങ്കര പ്രശ്നം കേട്ടുപോളെ. ഇതുണ്ടോ വെള്ളക്കെട്ട്, കണ്ടോ വെള്ളക്കെട്ട്. നമ്മൾ ആ ഗേറ്റ് പാസ് ഒക്കെ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. നമ്മൾ അങ്ങനെ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി. ശരിക്കും ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ, 10-20 കിലോമീറ്റർ താഴെ ഉണ്ട് കേട്ടോ കൊപ്പലിലേക്ക്. അതാണ് കൊപ്പൽ കേട്ടോ, ഉള്ളിലേക്ക് പോണ വഴി. അതൊക്കെ കൊപ്പൽ എന്ന് പറഞ്ഞ വഴിയാ. ഇപ്പൊ നമ്മൾ പോണത് ഹോസ്പിറ്റൽ റോട്ടിക്കാണ്. ഇവിടെ നിർത്തിയിട്ട് എവിടെയും നിർത്തണം വണ്ടി. നല്ല മഴ, ഇവിടെ മഴയ്ക്ക് ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തണം. നിർത്തിയിട്ട് ലോഡിന്റെ കാര്യം നോക്കണം. നമ്മള് ദാവങ്കരയുള്ള ബാബേട്ടനെ വിളിച്ചിട്ടുണ്ട്. ബാബേട്ട ഇവിടെ എന്തെങ്കിലും ലോഡാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടമാനം കമ്പനികളുണ്ട് കേട്ടോ ഇവിടെ. കമ്പനി പണിയാലോ, കറക്റ്റ് പോലെ സ്ഥലങ്ങൾ വെറുതെ കിടക്കല്ലേ. കമ്പനി പണിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാംഗ്ലൂര് ചിത്ര ഹോസ്പിറ്റൽ ചിത്രദുർഗ റോഡാട്ടോ. അതായത് കാലത്താണ് വണ്ടി അവിടെ നിന്ന് എടുത്ത് പോകുന്നത്, നമ്മളെ കൊക്കലത്ത് വണ്ടി എടുത്ത് പോകുന്നത്. കാരണം എന്താ വെച്ചാല് വല്ല ലോഡാവും എന്നൊക്കെ നോക്കിയിട്ട് അവിടെ കിടന്നാ. അവിടെ ട്രാൻസ്പോർട്ട് കൊണ്ടിട്ട് വണ്ടി അവിടെയൊക്കെ 10 വീല് 12 വീല് 14 വീല് 16 വീലൊക്കെ ലോഡാവുള്ളൂ. അപ്പൊ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു. അപ്പൊ നമ്മടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദാവങ്കര എല്ലാ ബാബേന്റെ അടുത്തേക്ക് പോയാൽ ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട്. അത്രയും കാര്യം പോകണ്ട, എന്തെങ്കിലും കിട്ടണി കയറ്റാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഡീസൽ വിലക്കല്ലേ. കാര്യമില്ല, പിന്നെ ബാബാന്റെ അടുത്ത് ഇങ്ങനെ കാര്യം പോവാ. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ ട്ടാ. ഹോസ്പിറ്റൽ ടൗണിലേക്ക് നമ്മൾ ഇവിടെ നടത്തോട്ടെ പോവാ. ഹോസ്പിറ്റൽ ബൈപ്പാസ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. കുന്നുകൾ നോക്കിയേ, ചിത്രദുർഗ ഇനി 134 കിലോമീറ്റർ. അപ്പൊ നമ്മള് കയറാൻ പോണതാണ് ഹോസ്പിറ്റലിലുള്ള ഒരു തുരങ്കത്തിലേക്കാണ് നമ്മൾ കയറാൻ പോണ. ഹോസ്പിറ്റൽ ഇതാണ് ഹോസ്പിറ്റലിലുള്ള ഒരു തുരങ്കാണ്.
ഈ ഹൈവേല് ഇതിന്റെ പഴയ നമ്പർ 13 ഇപ്പോഴത്തെ നമ്പർ എത്ര 50 ആക്കലാണോ ഹൈവേല് തുടങ്ങണോ. ബോംബെ വഴി ഇതുപോലെ വലിയ കിലോമീറ്ററോളം നീളം ഉള്ള തുറങ്ങ ഒന്നല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു തുറങ്ങണം. ഷിമോഗ, ചിത്രദുർഗ, മംഗളൂരു, നമ്മള് ദാവങ്കരിക്കുള്ള വഴിക്ക് തിരിഞ്ഞു കേട്ടോ. ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് ദാവങ്കര പോകാൻ പറഞ്ഞു. അവിടെ വണ്ടിക്കാരോട് ചോദിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദാവങ്കരിക്ക് പോകാൻ പറഞ്ഞു. കിലോമീറ്റർ കുറച്ച് കുറവുണ്ട്. ഈ ഷോർട്ട് വഴിക്ക് അവിടെ ഞാൻ അവിടെ വണ്ടിക്കാരനോട് ചോദിച്ചു. അപ്പൊ ഈ വണ്ടിക്കാരൻ പറഞ്ഞു, വേറെ വണ്ടിക്കാരോട് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ വഴിക്ക് പോയിക്കോളം പറഞ്ഞു. കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടോ ഇങ്ങനെ, കാരണം എനിക്ക് എന്നെ ആവശ്യം വരാറില്ല. കാരണം ചിത്ര ഹോസ്പിറ്റൽ വന്നിട്ട് പിന്നെ ദാവങ്കരിക്ക് പോകേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് സിംഗിൾ വഴിയാണ്. പുളിമരങ്ങളാണ്, പുളിമരങ്ങൾ. പുളിമരം പിന്നെ അപ്പുറത്ത് കരിമീൻ തോട്ടങ്ങള്. ഇത് പുളിയൊന്നല്ല കേട്ടോ, ഇതൊന്ന് വേറെ എന്താ വരാ, ആന പോലത്തെ എന്താ വരാ. ഇതേ പുളിമരം വീണ്ടും ആയി. കണ്ട ട്രെയിൻ പോകാൻ വേണ്ടി നമ്മള് വണ്ടി പിടിച്ചിട്ടേക്കണോടാ. എത്ര അടുത്തൂടെ പോണെ ട്രെയിൻ. നമുക്കിനി ദാവങ്കരിക്കൊരു 100 കിലോമീറ്റർ ഉണ്ട്. ഈ വഴിക്ക് വന്നതേ ലാഭമായിട്ടാ. കാരണം കിലോമീറ്റർ കുറവുണ്ട്, ടോളും കൊടുക്കണ്ട. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാലേ ചെറിയ വഴിയാണ്. പിന്നെ പറഞ്ഞ പണ്ടവന ഹമ്പുകളുണ്ട് ഈ റോഡിൽ. ഏ അടുത്ത ഹമ്പ് ഉണ്ടാ, ഏ പറഞ്ഞാ ഹമ്പുണ്ട്, ഇഷ്ടം പോലെ ഹമ്പാണ് ഈ വഴിക്ക്. കാരണം എന്താ വെച്ചാൽ ഈ ലോറികളൊക്കെ പാഞ്ഞു. ഇപ്പൊ ഈ കറങ്ങുന്ന വണ്ടികളൊക്കെ ഇല്ല, ഈ ചിപ്സ് മറ്റേ മണ്ണൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ പാഞ്ഞു വരണ്ടോ. അത് കാരണക്കോ ഇങ്ങനെ ഹമ്പുകളൊക്കെ ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി വഴിയാ. കിലോമീറ്ററും കുറവുണ്ട്, ടോളും കൊടുക്കണ്ടാവും. ഇപ്പൊ നമ്മള് ഏതോ ഒരു ടൗണിൽ എത്തിയിട്ട് കേട്ടോ, ടൗണിന്റെ ഭാഗങ്ങളായിട്ട്. ഇവിടേക്ക് കറക്റ്റ് കന്നഡയിലേക്ക് വെക്കണേ, പേര് വായിക്കാൻ ഒരു മാർഗവും ഇല്ല, ഉള്ള കന്നഡയാണ്. കാരണം പേര് വായിക്കാൻ ഒരു മാർഗവും ഇല്ല. ഭയങ്കര കാറ്റാട്ടോ, കാറ്റ് ഇവിടുത്തെ ഇപ്പൊ മഴയ്ക്കര ചെറിയ കുറവുണ്ടോ. ഭയങ്കര ഒട്ടക്കത്തെ കാറ്റാണ്. ആണ് വഴി, ചെറിയ വഴിയാണ്. കൃഷിഭൂമികളാണ്, കൃഷിഭൂമികൾ രണ്ട് സൈഡില് കൃഷിഭൂമികളാണ്. ഈ കൊന്ന പൂക്കണൊക്കെ കന്നഡയിലാണ്, ഹിന്ദി എഴുതിയിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേരല്ല സാറേ, പോണ റൂട്ടാണ് എഴുതിയാണ്. സ്ഥലത്തിന്റെ പേരെല്ലാം കന്നഡയിലാണ് എഴുതിയാണ്.
അമ്പലം കണ്ട, അമ്പലം റോഡിൽ നടക്കണം, അമ്പലമല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാവ് കണ്ടിട്ടാണ് പറഞ്ഞത്. അമ്പലം വേറെന്തോ ആർച്ച് എന്തോ വെച്ചേക്കണ, അമ്പലല്ലടാ ഞാൻ പറഞ്ഞത്, സോറി അമ്പലല്ലട്ടത്. അവിടെ വഴി ചോദിച്ചപ്പോ ഈ വഴി പറഞ്ഞു തന്നെ, പക്ഷെ ആ കുഴപ്പമില്ല, ചെറിയ വഴിയാ, സിംഗിൾ വഴിയാണ് മാത്രം. അപ്പൊ ഇതിൽ ആകെ പ്രശ്നം നമുക്ക് അറിയാം, ഞങ്ങളുടെ ഹോട്ടലിൽ അവിടെ വെച്ചപ്പോ അവര് പറഞ്ഞ ഈ വഴിക്ക് പൊക്കോ കുഴപ്പമില്ല, വണ്ടി പോകുന്ന പറഞ്ഞേ. ഇതേപോലത്തെ പാലങ്ങൾ വന്നാലാണ് പണി കിട്ടുക, റെയിൽവേയുടെ പാലങ്ങൾ. നമ്മളെ ചെറുവണ്ടി ഒന്നും കലാവില്ല, എന്നാലും ചില പാലങ്ങള് കടന്നു പോലും വണ്ടി. കൃഷി സ്ഥലങ്ങളൊക്കെ ഒരുക്കി ഇട്ടേക്കണ, ഒരു കൃഷിക്ക് അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പ്. രണ്ട് സൈഡിലാ തന്നെ പരിപാടി, കൃഷിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കി ഇട്ടേക്കണം. നമുക്ക് താമങ്കരിക്ക് അതിന് ദൂരം ഇല്ലട്ടോ, ഒരു ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ 50 കിലോമീറ്റർ താഴെന്ന് പറഞ്ഞ. പക്ഷെ ഈ വഴിക്ക് വന്നാൽ നമുക്ക് നല്ല കിലോമീറ്റർ ലാഭം ഉണ്ടോ? കാടൊന്നല്ല, കാട് പോലത്തെ ചെറിയ പ്രതീതി ഉണ്ട്. കാറ്റാടി മരങ്ങൾ നിങ്ങളൊക്കെ, കാറ്റാടി മരങ്ങളൊക്കെ കേൾക്കണണ്ടോ? ഇതൊരു കുന്നാണ്, കുന്നാണ് നമ്മളിപ്പോ കയറുന്നത്. കാറ്റാടിമരങ്ങളാണ്, കാറ്റാടിമരങ്ങൾ. ദൂരം നോക്കിയ അവിടെ കൃഷി സ്ഥലങ്ങളാണ്, എല്ലാ ഉഴുത് മറിച്ച് കിട്ടേക്കണ കൃഷിക്ക് വേണ്ടിട്ട്. സൈഡ് എഴുതി മറിച്ചിട്ടേക്കണ കൃഷി, കൃഷിക്ക് വേണ്ടി. മുമ്പിൽ ഒരു വലിയ ടോറസ് 12 വീലും ഉണ്ട്, പറഞ്ഞ പോണ്ടിട്ടാ 12 വീലും ഉണ്ട് നമ്മുടെ മുമ്പിൽ പോണ്ട്. കലാപിലെ വഴിക്ക് വലിയ പണികൾ പോണതാ. ഇന്നലെ ഞാനേ വണ്ടി അവിടെ ലോണൊക്കെ ഇറക്കി ഒരു പമ്പിന്റെ അവിടെ കൊണ്ട് സൈഡാക്കി നിർത്തിയില്ലോ, നിർത്തിയിട്ട് അവിടെ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തത്. പമ്പിനകത്തല്ല, പമ്പിന്റെ സൈഡിൽ ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തിയത്. അവിടെ കൊണ്ട് വണ്ടി നിർത്തി, ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ. പമ്പിന്റെ മുമ്പിലത്തെ, പമ്പിന്റെ മുമ്പിൽ ഒരു 50 മീറ്റർ മുമ്പിൽ അവിടെ വേറെ രണ്ടൊന്നും വണ്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നിർത്തി, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്ക് അകത്ത് നിന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ച് വരിക കേട്ടോ. വന്നിറങ്ങി ഇതിലെ ഇതുണ്ട്, ഇതിനകത്തൂടെ ഒരു കള്ളം കയറി ഉണ്ടോ, ഇത് മുഴുവൻ വലിച്ചു പറിച്ച് ഇതിനകത്തൂടെ അകത്ത് കയറി. അവൻ ആദ്യം കയറാൻ നോക്കിയത് ഇപ്പുറത്തുകൂടെ ആയിരുന്നു, ലെഫ്റ്റ് കൂടെയാണ് ഇതിലെ കയറാൻ നോക്കി. പക്ഷേ ഇത് നല്ല ലോക്കായത് കാരണം ഇത് കയറാൻ, ഇത് അവന് പൊളിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എവിടെ വണ്ടി നിർത്തിപ്പോയാലും ഞാൻ വണ്ടി ഫുള്ള് ലോക്ക് ചെയ്യും, ഫുള്ള് ലോക്ക് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ. ഇത് കണ്ടാ, ഇത് കണ്ടാ, ഇത് കണ്ടാ, ഈ സാധനം കണ്ടാ, ഇത് പൊട്ടിച്ച്. ഇതിൽ എങ്ങനെ സ്ക്രൂ ഡ്രൈവർ ടെന്തൊട്ട് തിക്കിയതെന്ന് തോന്നുന്നു. ഇതിലെ തിക്കി, ഇതിലെ തിക്കിയിട്ട് ഇതുണ്ട, ഇത് പൊട്ടിക്കണ്ട. ഇത് വലിച്ച് പറിച്ച് ഇതിനകത്തൂടെ കയറി, ഡോറ് തുറന്നവൻ, ഡോറ് തുറന്ന് അകത്ത് കയറി, അകത്ത് കയറി. പക്ഷെ ആ സൈഡ് കൂടെ പൊളിക്കാൻ നോക്കി, പക്ഷെ അത് അത് പൊളിഞ്ഞു, ലേശം നെയ്സോടെ അത് പൊളിഞ്ഞു. പക്ഷെ അതിലെ കിട്ടിയില്ല, നെയ്സായിട്ട് അത് പൊളിഞ്ഞിട്ടുണ്ട്. കാണിച്ചതേ ഇതുണ്ട, നെയ്സായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്, അത് വിട്ടുപോറാൻ നിൽക്കണേ. പക്ഷെ നല്ല ടൈറ്റ് ആയത് കാരണം ഇത് സിമ്പിളായിട്ട് കിട്ടിയവന്. ഇതുണ്ട, ഇത് വലിച്ചു പറിച്ചെടുത്തു, വലിച്ചു പറിച്ചെടുത്ത് അകത്ത് കയറി. ഇപ്പം ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ നേരെ ഭക്ഷണം കഴിച്ച് വന്ന് ഈ ഇടത്തെ വശത്തെ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ ചുള്ളൻ വണ്ടിക്കകത്തുണ്ട്. വണ്ടി എന്നെ കണ്ട വഴിക്കുന്നതിലെ ഈ ഡോറ് തുറന്ന് ചാടിയെറിഞ്ഞ് കൂട്ടി. അപ്പൊ തന്നെ തൊട്ടപ്പുറത്തെ വണ്ടിക്കാരൊക്കെ പറഞ്ഞ വണ്ടിക്കാർ ആരും കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം എന്നല്ല ഉണ്ടായി ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ഇതിപ്പോ ഇതുപോലെ വേറെ കഴിയണം, എന്റെ വണ്ടി കണ്ടപ്പോ 153,845 കിലോമീറ്റർ ആയി. അതിൽ ഞാൻ തന്നെയാണ് ഈ വണ്ടി 100,000 കിലോമീറ്റർ ഓടിച്ചത്. ഞാൻ തന്നെ, എനിക്ക് കിട്ടുമ്പോ 50 something ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെയാണ് ഈ 100,000 കിലോമീറ്റർ ഓടിച്ചെന്റെ രണ്ടാമത്തെ വണ്ടിയാണ് എന്റെ മുത്ത്. ഈ വഴി പറഞ്ഞു കാറും പോകണ്ട, 1 കിലോമീറ്റർ ഉണ്ടാവുള്ളു പറഞ്ഞു, മോശം നല്ല വഴിയാന്ന് പറഞ്ഞു. ഉണ്ടാവോ
ഈ മഴ കിടക്കാണ് പ്രശ്നേ. കാറുകാരൻ മുന്നിൽ പോണ്ടത് അവിടെ ലോക്കറാൻ കിടക്കുമ്പോ ഈ വഴിക്ക് വണ്ടി പോകും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ലോറി വരുന്നുണ്ടപ്പാ ലോറിക്കാരോട് ചോദിക്കാൻ പോയി. സാധനത്തില ഈ മഴ പെയ്ത് ഇറങ്ങാനുള്ള പ്രശ്നമാണ്. ഓ ബസ്സൊക്കെ വരുന്നുണ്ട്, ഇതന്നെ വഴി അപ്പൊ കുഴപ്പമില്ല. ബസ്സൊക്കെ വരുന്നുണ്ട്. ഞാനിവിടെ താന്നാൽ എന്ത് ചെയ്യും, കയറ്റി പിടിക്കുന്നേ. എന്ത് കത്തിക്കുന്നത്, ആ ബസ് വരുന്ന മണി നമ്മളെ ചെളിയിൽ അങ്ങനെ ഇറക്കി നമ്മള് താന്നു കഴിഞ്ഞാ പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. പറഞ്ഞ ഈ റൈറ്റ് പോകാനാണ് ആ കാറ് പോയ വഴിയില്ലേ, ആ വഴിക്ക് പോകാനാ പറഞ്ഞാൽ. ഇത്ര ദൂരമുള്ള വഴി മോശം എന്നാണ് അവിടെ ചോദിച്ചപ്പോ ലോക്കൽ ആൾക്കാർ പറഞ്ഞത് ഇത്ര ദൂരമുള്ള മോശം പിന്നെ നല്ല വഴിയാന്നാ പറഞ്ഞത്. ആർക്കറിയാം ആ അവിടെ വഴിപ്പണി നടക്കണ്ടോ. ഇതൊന്നിത് ഏതോ ബൈപ്പാസാന്ന് തോന്നുന്നുണ്ട്, ഏതോ നല്ല വഴി ചെയ്യുന്നുണ്ട്. കാരണം ബൈപ്പ് ഇപ്പൊ നമ്മള് വന്നത് ഏതോ ബൈപ്പാസ് പണിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ താവങ്കര തറായിട്ട് ഇനി ഇവിടുന്ന് ആകെ 10 കിലോമീറ്റർ താഴെ ഉള്ളു താവങ്കര. താവങ്കര തറായി ഈ വഴിക്ക് വന്നാറുണ്ടല്ലോ, 10-60 കിലോമീറ്റർ ലാഭം കിട്ടി, ഒരു 3.5 ടോള് ലാഭം കിട്ടി നമുക്ക്. നമ്മള് താവങ്കര ടൗണിന്റെ ഭാഗങ്ങളായിട്ട് നമ്മള് വണ്ടികളൊക്കെ നിർത്തിയിരുന്നത് നോവൻഡറിയാണോ എന്താണെന്ന് അറിഞ്ഞ് ചോദിക്കണം. താവങ്കര ടൗണിന്റെ ഭാഗങ്ങളായി നമ്മള് താവങ്കര തന്നെ, ഇവിടുന്ന് ആകെ ആദ്യം ദൂരം ഇല്ല. താവങ്കരയുടെ ഭാഗങ്ങളായി ഞാൻ ചോദിച്ചപ്പോ നോവൻഡറി ഒന്നും ഇല്ലാന്ന് പറഞ്ഞ, പോണ വഴിക്ക് നോവൻഡറി ഒന്നുമില്ലെന്ന് പറഞ്ഞ. താവങ്കര ടൗണിന്റെ ഭാഗങ്ങളാണ്. ഞാന് ആകെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ പറഞ്ഞ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ തന്നെ വലിയ വണ്ടി കൊണ്ട് 12 കിലോ ഞാനും അഭയചേണ്ടും വന്നായിരുന്നു. പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് ചോദിച്ചു പറഞ്ഞത്, ചോദിച്ചു ചോദിച്ചു ചോദിച്ച പോണം. അപ്പൊ ഇവിടുന്ന് കണ്ട ലഭ്യത ചെയ്യാനൊക്കെ അത് പറഞ്ഞാണ് അവര്.
ടൗണിന്റെ ഭാഗമാട്ടോ. അന്ന് ഞാനും ബെഞ്ചാനും നമ്മളെ ഈ ഭാഗത്ത് എവിടെയാണ്ട് പോയിട്ടുണ്ട്. ഞങ്ങളന്ന് ഇറച്ചി മേടിച്ചു ബീഫ്, പോത്തിറച്ചി മേടിച്ചു. ഈ ഭാഗത്ത് എവിടെയെങ്ങാണ്ട് വന്നിട്ടാണ് നമ്മൾ പോത്തിറച്ചി മേടിച്ചത്. ആ ഒരു ഓർമ്മ എനിക്കുണ്ട്, അന്ന് ഞാൻ ഓർഡർ ചോദിച്ചില്ല വന്നേ, കാരണം വലിയൊരു ഐഡിയ കിട്ടണില്ല. ഭാഗത്ത് എവിടെയെങ്ങാണ്ട് ആണ് നമ്മളെ നമ്മൾ പോണ മാർക്കറ്റ്. അവിടെ കൊണ്ട് വണ്ടി ഇടണം. ആ ഓക്കെ ഓക്കെ, ഇപ്പൊ സ്ഥലം മനസ്സിലായി. ഓക്കെ ഇപ്പൊ സ്ഥലം മനസ്സിലായി. ഇനി കുഴപ്പമില്ല, ഇവിടുന്ന് വലത്തോട്ട് പോണതാണ് നമ്മുടെ മറ്റേ ബാബാന്റെ ഓഫീസ്. ചെറിയ സ്ഥലം കിട്ടി, സ്ഥലം കിട്ടി, സ്ഥലം കിട്ടി. ഇനി നമുക്ക് അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണ, അവിടെ വണ്ടി ഇടാം, വണ്ടി ഇട്ടിട്ട് അവിടത്തേക്ക് പോവാം. എ പി എം സി മാർക്കറ്റായി, നമ്മളതിനകത്തോണ്ട് വണ്ടി ഇടാം, വണ്ടി ഇട്ടിട്ട് അവിടെ കൂടെ നടന്നു തരണം. ഗുണങ്ങൾ എന്താ അറിയോ, പ്രാവശ്യം ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറക്കണം, നമുക്ക് ഐഡിയ കിട്ടും. നമ്മളിവിടെ എവിടെയും കൊണ്ട് വണ്ടി നിർത്തണം, വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാം. വണ്ടി ഇവിടെ എവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, ബാബാന്റെ ഓഫീസിലേക്ക് പോകണം. ഇവിടെ എവിടെ വണ്ടി നിർത്തണം, നിർത്തിയിട്ട് വേണം പോവാൻ. വണ്ടി ഒതുക്കിടാം, ഒതുക്കിട്ട് ബാബാന്റെ ഓഫീസിലേക്ക് പോകാം. അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നല്ലേ കിലോമീറ്റർ കുറെ നടക്കണം കൂടെ, എവിടെ നിർത്തിയാണ് പോകാം. സമയത്ത് ശല്യമില്ല. ഇതാണ് സൗത്ത് ഇന്ത്യൻ റോഡ്വേസ് ബാബാട്ടന്റെ. ഇവിടെ നിന്ന് നമ്മൾ ലോഡ് കയറണേ. ഇതേ നിൽക്കണ ബാബാട്ടൻ, ഇതാണ് ബാബാട്ടൻ സൗത്ത് ഇന്ത്യൻ. നമ്മൾ ഇവിടെ നിന്നാണ് ലോഡ്, സൗത്ത് ഇന്ത്യൻ റോഡ്വേസ്. ഞാൻ അങ്ങനെ ചോറ് വെക്കട്ടെ കേട്ടാ, എന്നിപ്പോ ഇവിടെ മഴ ഇല്ല, അപ്പോൾ ചോറ് വെക്കട്ടെ. വൈകുന്നേരം കഴിക്കാമൊന്നുമില്ല, ഇന്ന് ഗ്രീൻ പീസ് കറിയും ചോറുമാണ്. സാധനമൊക്കെ മേടിച്ച് ഉണ്ടാ, ഗ്രീൻ പീസ് കറിയും ചോറാണ്. ഇവിടെ മഴ പെയ്യാത്തൊരു സമാധാനം ഉണ്ട്. അപ്പം അതൊക്കെ പിന്നെ ഇപ്പം അതൊക്കെ നെയ്സായിട്ട് ഞാൻ ചോറ് വെക്കട്ടെ. അതേ കിടക്കണ മുഴുവൻ കേരള വണ്ടികൾ കേട്ടോ, ഇഷ്ടം പോലെ കേരള വണ്ടി ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ചോറ് വെച്ചു, ചോറ് ഇറക്കി വെച്ചു. ഗ്രീൻ പീസാണ് കറി, അത് വെച്ചു. ഇവിടെ നല്ലൊരു സൂപ്പർ സ്ഥലം കേട്ടോ, ഒരു ശല്യം ഇല്ല, വണ്ടികളൊക്കെ എന്തോ എ പി എം സി മാർക്കറ്റോ അങ്ങനെ എന്തോ സംഭവമാണ് ഉണ്ടോ. കഴിഞ്ഞ ട്രിപ്പ് ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ ഞാനും എൻ്റെ കൂടെ അഭയം ചേട്ടൻ ഉണ്ടായിരുന്നു. അഭയം ചേട്ടൻ ഞാനിവിടെ കൂടി വന്നത് അന്ന് ഞങ്ങൾ ഇതേ സ്പോട്ടിൽ തന്നെ ആയിരുന്നു, ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ വണ്ടിയിട്ട്. അന്ന് ഞങ്ങളൊരു അഞ്ചെട്ട് ദിവസം കൂടെ കിടന്നു ഞാൻ അഭയം ചേട്ടനും. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വൈകുന്നേരം കിടക്കുമ്പോൾ കഴിക്കുക, പിന്നെ അത് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കുമ്പോൾ കഴിക്കുക, പിന്നെ നാളെ കാലത്തേക്കുള്ളതും കൂടി ഉണ്ട്. കേരള വണ്ടിക്കാരാണ് ഈ കിടക്കണ മുഴുവൻ.